പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഡൊമിന സജി രാജിവെച്ചു. കോൺഗ്രസിലെ മുൻ ധാരണ പ്രകാരം കണങ്കവിൽ നിന്നുള്ള പഞ്ചായത്തംഗമായ ഡൊമിന സജി രാജിവെക്കുകയായിരുന്നു. കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് പെരുവന്താനം പഞ്ചായത്തിനെ സമഗ്രമായ വികസന കുത്തിപ്പിലേക്ക് നയിക്കുവാൻ സാധിച്ചെന്നും ഒട്ടേറെ വികസന പദ്ധതികൾ നടന്നു വരികയാണെന്നും ഡൊമിന സജി അറിയിച്ചു. പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടെ പാർട്ടിയുടെ മുൻ ധാരണാപ്രകാരം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഞാൻ പടിയിറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം നൽകിയ വാഗ്ദാനങ്ങൾ ഒട്ടുമിക്കതും തന്നെ പാലിക്കാൻ എനിക്ക് ആയതും അല്ലാത്തവ പ്രവർത്തന പുരോഗതിയിലാണെന്നുള്ളതിൽ ഞാൻ കൃതാർത്ഥയാണ്. അതുപോലെ തന്നെ പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡുകൾ കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലകളിൽ ഏറ്റവും പ്രതിസന്ധി ഉയർത്തിയ വന്യമൃഗ ശല്യത്തിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ച ഇടുക്കി ജില്ലയിലെ ഏക പഞ്ചായത്തും നമുക്ക് അഭിമാനിക്കാം. പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലോ പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ വികസനം, വിവിധങ്ങളായ കുടിവെള്ള പദ്ധതികൾ, മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണ പദ്ധതികൾ, ലൈഫ് ഭവന പദ്ധതി, സ്ട്രീറ്റ് മെയിൻ വരിക്കൽ, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, പൊതുജനാരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, വനിതകൾ, വയോജനങ്ങൾ, കാർഷിക മേഖലയിലെയും മൃഗസംരക്ഷണ മേഖലയിലെയും നൂതന പദ്ധതികൾ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഒട്ടുമിക്കതും പൂർത്തീകരിച്ചും നിർമ്മാണ മേഖലയിലുമായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് വികസനത്തിലേക്ക് പുതുക്കുകയാണ്. രാജ്യത്തെ ടൂറിസം ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിക്കേണ്ട ഏതെങ്കിലും ടൂറിസം പദ്ധതിക്ക് 1.5 കോടി രൂപയുടെ ഭരണാനുമതി മേടിച്ച് പദ്ധതി ഏതാണ്ട് പൂർത്തീകരണം അല്ല പദ്ധതി ഏതാണ്ട് TS ലഭിക്കുന്ന വക്കിലിരിക്കുകയാണ്. പെരുവന്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ വർഷങ്ങളായി വീർപ്പുമുട്ടിയിരുന്ന അസൗകര്യങ്ങളുടെ നടുവിൽ വീർപ്പുമുട്ടിയിരുന്ന മൃഗാശുപത്രിക്ക് വേണ്ടി വളരെയേറെ പ്രയത്നിച്ച് സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ചതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതും ഈ ഭരണസമിതിയുടെ നേട്ടത്തിനൊരു പൊൻതുകൽ കൂടിയാണ്. അതോടൊപ്പം തന്നെ അത്യാധുനിക രീതിയിലുള്ള ഒരു വീഡിയോ കോൺഫറൻസ് കാളും നമ്മൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ശ്രമഫലമായി സാഖി പഞ്ചായത്തായി ഏറ്റെടുത്തതും പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ആക്കം കൂടിയിട്ടുണ്ട്. അതിന്റെ ഫലമായി നമുക്കൊരു ആംബുലൻസ് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടത്തിയ ഏറ്റവും മികച്ചായ ഒരു പദ്ധതിയായിരുന്നു മണിക്കല്ലിലെ പത്മശ്രീ തിലകൻ ലയിക്കാൻ പാർക്ക്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമുക്ക് ആ തിലകൻ ലയിക്കാൻ പാർക്ക് അടച്ചിടേണ്ടി വന്നു. അതിനുശേഷം ഏതാണ്ട് നവംബർ 1 മണിക്കൽ ഫെസ്റ്റ് നടത്തി ആ മണി ലയിക്കാൻ പാർക്ക് നമ്മൾ തുറന്നു പ്രവർത്തിക്കാനായിട്ട് ഒരു ആലോചന ഇട്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിനെ പിടിച്ചു കുലുക്കിയ പ്രളയവും പേമാരിയും മണ്ണിടിച്ചിലും മൂലം ഏതാണ്ട് ചെക്കിടാൻ പൂർണ്ണമായും മണ്ണ് മൂടിയ നിലയിലാണ്. പെരുവന്താനം ആ മണിക്കൽ ലയിക്കാൻ പാർക്കിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നമ്മളൊരു 12 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഈ ഒരു പേമാരിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും അടിയന്തരമായിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ റോഡുകളുടെ വികസനമാണ്. മണ്ണ് മൂലം ഗതാഗത സ്തംഭനമുണ്ടായ 12 വാർഡുകളിലെ റോഡുകളുടെ മെയിൻ്റനൻസ് ആണ് ആവശ്യമെന്ന് കണ്ട പഞ്ചായത്ത് ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളുടെയും സമ്മതത്തോടുകൂടി നമ്മൾ തിലകൻ ലയിക്കാൻ പാർക്കിന് മാറ്റിവെച്ചിരുന്ന 12 ലക്ഷം രൂപ റോഡുകളുടെ മെയിൻ്റനൻസ് ഫണ്ടിനായിട്ട് മാറ്റിവെച്ചു. പ്രളയത്തിന് ശേഷം നമുക്ക് പ്രളയ ദുരിതാശ്വാസ നിധി എന്ന നിലയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സഹായം ഒരു ഭാഗത്തുനിന്നും ലഭിക്കാത്തതിനാൽ നമ്മുടെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 100% വികസനത്തിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഈ മണിക്കൽ ലയിക്കാൻ പാർക്കിലെ മണ്ണ് മാറ്റിയത് പൂർവ്വസ്ഥിതിയിലാക്കാനോ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുത തന്നെയാണ്. പക്ഷെ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും അതിനകത്തെ മണ്ണ് മാറ്റുന്നതിനും അതിനൊരു പരിസരത്തായിട്ട് ഒരു പാർക്കിനായിട്ട് നമ്മൾ ഒരു 6 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്മശ്രീ തിലകൻ ലയിക്കാൻ പാർക്കിന്റെ സൗന്ദര്യവൽക്കരണം എന്ന രീതിയിൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ പല വൃക്ഷത്തൈകളും താഴത്തൈകളും വെച്ച് പിടിപ്പിക്കാനായിട്ട് 1 ലക്ഷം രൂപയുടെ പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ 2023-24 സാമ്പത്തിക വർഷത്തിന് ഏതാണ്ട് സാധാരണ നടക്കുന്ന കാർഷിക മേഖലയിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ഭിന്നശേഷിക്കാരുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും വനിതകളുടെയും ഒക്കെ പദ്ധതികൾ കൂടാതെ എടുത്തു പറയേണ്ട കുറേ പ്രോജക്റ്റുകൾ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഈ വർഷം 2023-24 പദ്ധതിയിൽ DPC അംഗീകാരം വാങ്ങി ഏതാണ്ട് നിർമ്മാണ ഘട്ടത്തിലാണ്. 14 അംഗ പഞ്ചായത്തിൽ കോൺഗ്രസിന് 8ഉം CPMന് 6 അംഗങ്ങളുമാണ് ഉള്ളത്. പെരുവന്താനം ടൗൺ വാർഡ് അംഗമായ നിജിനി ഷംസുദ്ദീനാണ് ഇനി പ്രസിഡന്റാവുക. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പള്ളി.